വെറും രണ്ട് ദിവസം കൊണ്ട് അദാനിയുടെ ഓഹരി മൂല്യം ഏതാണ്ട് ശരാശരി ചില കമ്പനികൾക്ക് 27, ചെറു ചിലതിന് 10%, ഒരു 20% മൂല്യം ഇടിഞ്ഞു. ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ വിപണി മൂല്യമാണ് അദാനിയുടെ കമ്പനികൾക്ക് നഷ്ടമായത്. ഇങ്ങനെ ഇടിയാൻ കാരണം എന്താ? അതന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു വസ്തുത വെളിവാകുന്നത്. അദാനിയുടെ ഓഹരികൾക്ക് ഇവരെ ഇല്ല. യഥാർത്ഥത്തിൽ ഓഹരി വില അവർ ഷെയർ മാർക്കറ്റിലെ ആവശ്യക്കാരുടെ എണ്ണവും വിൽക്കാനുള്ളവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഓഹരിയിൽ നിന്ന് എന്ത് ആദായം കിട്ടും? മൊത്തം ആ കമ്പനിയുടെ വിറ്റുവരുമാനം എന്ത്? ആ കമ്പനിക്ക് നികുതി, ഡിപ്രിസിയേഷൻ തുടങ്ങിയിട്ടുള്ള പലിശ തുടങ്ങിയവയൊക്കെ മാറ്റുന്നതിന് മുമ്പ് ഉള്ള ലാഭം ഇതൊക്കെ കണക്കിലെടുത്ത് കഴിയുമ്പോൾ 85% ഓഹരി വില ഉയർന്നതാണ്. ചാൽ അദാനിയുടെ 7 കമ്പനികളാണ്. അതുപോലത്തെ കമ്പനികളുടെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നുള്ള ഓഹരി വിലയുടെ 1/2 ഓഹരി വിലക്കേ ന്യായമുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഇരട്ടി വില ഓഹരിക്കുണ്ട്. ഇതെങ്ങനെ നേടി എന്നുള്ളതാണ്. അദാനിയുടെ സ്വത്ത് വർദ്ധിച്ച് ലോകത്തെ രണ്ടാമനായിട്ട് മാറിയേ. ശരവേഗത്തിലാണ് വളർച്ച. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കഴിഞ്ഞ വർഷം ഓരോ ദിവസവും 1600 കോടി രൂപയുടെ സ്വത്താണ് അദാനിയുടെ വർദ്ധിച്ചത്. 2014 50,000 കോടി ആയിരുന്നു ആകെ സ്വത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഏതാണ്ട് 1,200,000 കോടി രൂപയുടെ സ്വത്തായി. അപ്പോ ഈ വേഗതയിലുള്ള വളർച്ച എങ്ങനെയുണ്ടായി? അത് ലോകം മുഴുവൻ വളരെ വിസ്മയമാണ്. ആരും ഒന്നും അറിയായിരുന്നു അദാനി ഇന്ന് ലോകത്തെ രണ്ടാമനായിട്ട് വളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ മൂന്നാമനായിട്ട് വളർന്നിരിക്കുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അദാനിയുടെ ഓഹരി വിലകൾ കൂടുമ്പോൾ അദാനിയുടെ സ്വത്ത് കൂടും. ഓഹരി കുറച്ചൊക്കെ പുറത്തുള്ളവർക്കാണെങ്കിലും അദാനി കമ്പനികളിലെ ഓഹരി ഭൂരിപക്ഷവും അദാനിയുടെ കയ്യിലാണ്. ഭൂരിപക്ഷമല്ല, മുഖ്യ പങ്കും. അപ്പോ ഓഹരിയുടെ വില കൂടുമ്പോൾ അദാനിയുടെ സ്വത്തും കൂടും. അങ്ങനെ ഓഹരിയുടെ വില കൂടുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലാണ് ഈ ഓഹരി വിലകൾ ഉയർന്നിട്ടുള്ളത്. അതെങ്ങനെ? ഈ ഇതിൻ്റെ കാര്യമാണ് നല്ലൊരു രംഗ ആളുകൾക്കും മനസ്സിലാകാത്തത്. ഞാൻ ഈ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടൊക്കെ വായിച്ചപ്പോൾ ഇതത്ര പിടികിട്ടിയിട്ടില്ല എന്തായി നടക്കുന്നത് എന്നുള്ളത്. ഞാൻ അതി ലളിതമായിട്ടത് വിശദീകരിക്കാം. അതെനിക്ക് ഒരു 10 കോടി മുടക്കി ഒരു കമ്പനി സ്ഥാപിച്ചു തന്നിരിക്കട്ടെ. അതിൻ്റെ ഷെയറൊക്കെ അതെനിക്ക് ആർക്കും വിൽക്കുന്നില്ല. രണ്ടാമത് സ്റ്റെപ്പ്, ഒരു വർഷം കഴിയുമ്പോൾ അദാനി പറയണ് എൻ്റെ ഈ കമ്പനി ദ ഇന്ത്യ സർക്കാരുമായി ചർച്ച ചെയ്ത് ഇത്രേ കൽക്കരി ഖനികൾ കിട്ടിയിട്ടുണ്ട്, ഇറക്കുമതിക്ക് ലൈസൻസ് കിട്ടും. ഇന്ത്യ സർക്കാർ ഞങ്ങളുടെ ഇന്തോനേഷ്യയിലെ കൽക്കരി ഖനി നിന്ന് മേടിച്ചോളാമെന്ന് പറഞ്ഞിരിക്കുന്നു. കൽക്കരിക്ക് ഇന്ത്യയിൽ ക്ഷാമമുണ്ടായി. ആ അപ്പം അതിൻ്റെയൊക്കെ വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് ഭാവി വരുമാനം കണക്കാക്കുമ്പോൾ 10 കോടി രൂപയല്ല 1,000 കോടി രൂപയാണ് ഇതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ആ അതാണ് പറയണതാണ്.
എൻ്റെ കമ്പനിയുടെ ഭാവി വരുമാനം ഞാൻ കണക്കാക്കുമ്പോൾ 1000 കോടി വില അതിനുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക? 1000 കോടി രൂപയുടെ വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഷെയർ വിൽക്കുന്നു. ഒരു 25% ഷെയർ വിൽക്കണം. പക്ഷേ ഷെയർ 25% വിറ്റാൽ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1000 കോടി രൂപ വിലയിട്ട് അതിൻ്റെ 25% ഷെയർ വിൽപ്പനയ്ക്ക് വയ്ക്കുകയാണ്. പക്ഷെ 10 രൂപക്ക് തുടങ്ങി മുതലുടക്കി തുടങ്ങി കമ്പനിക്ക് 1000 കോടി വിലയുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല, ആൾക്കാർ മേടിക്കത്തില്ല, ഓഹരി വിൽക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥ വരും. അപ്പോഴാണ് ട്രിക്ക്. അദാനിക്ക് ഒട്ടേറെ കറക്ക് കമ്പനികൾ പുറത്തുണ്ട്, ഷെൽ കമ്പനീസ് എന്ന് പറയും. ഈ മൗറീഷ്യസ്, കേമൻ ഐലൻഡ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലെ നമുക്ക് കൃത്യമായിട്ട് KYC ഒന്നും വേണ്ട, ആർക്കും വേണമെങ്കിലും കമ്പനി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടും. അദാനിയുടെ ചേട്ടന് 38 കമ്പനിയാണ് ഈ രീതിയിൽ മൗറീഷ്യസിലുള്ളത്. അപ്പോൾ ഒത്തിരി കമ്പനികളുണ്ട്. അവരെന്ത് ചെയ്യും? അവർ ഈ ഷെയർ വാങ്ങും. ശരിക്കും പറഞ്ഞാൽ വാങ്ങാൻ പാടില്ല. കാരണം എന്താ? 25% ഷെയറെങ്കിലും പ്രൊമോട്ടർ അല്ലാത്ത ആളുകൾക്ക് കൊടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് 25% വിൽക്കുന്നത്. അത് പ്രൊമോട്ടർ വാങ്ങാൻ പാടില്ല. പക്ഷെ അദാനിയുടെ ട്രിക്ക് ഇതാണ്. അദാനിയുടെ പേരിലല്ലെങ്കിലും അദാനിയുടെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ, പുറത്തുള്ളവർ ഈ ഷെയറുകൾ വാങ്ങും. അങ്ങനെ അവർ വന്ന് വാങ്ങിത്തുടങ്ങുമ്പോൾ അദാനി പറഞ്ഞ 1000 കോടിയായി വില, അവരൊക്കെയല്ലേ അവർ വാങ്ങണത്? അപ്പോൾ ബാക്കിയുള്ളവരും വിശ്വസിക്കും, അവരും കുറച്ച് ഷെയർ വാങ്ങും. ഏതായാലും 95% ഷെയറും അങ്ങനെ അദാനിയുടെ പല പേരിലായിരിക്കും. നോക്കിക്കേ, 10 കോടി മുടക്കിയ കമ്പനിയുടെ മൂല്യം, ഓഹരി മൂല്യം 1000 കോടിയായി. എത്ര കൂടി? 100 മടങ്ങ് കൂടി. 75% ഷെയർ അദാനിയുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്, അതിനും കൂടും 100 മടങ്ങ് വരെ. അപ്പോ 10 മുടക്കി അദാനിയുടെ കയ്യിൽ ഇപ്പോ എത്രയാ തുകയുള്ളത്? ആ പണം എന്ത് ചെയ്യും? അതാണ് അടുത്ത സ്റ്റെപ്പ്. അതുകൊണ്ട് പണയപ്പെടുത്തി വായ്പ എടുക്കും. ഇതിനിപ്പോ ഇതിന്റെ വില ഇപ്പോ 1000 കോടിയല്ലേ, അത് പണയപ്പെടുത്തിയാൽ കൂടുതൽ വായ്പ എടുക്കാൻ പറ്റൂലേ? ഇപ്പൊ ബാങ്കുകൾ, നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും താല്പര്യമുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഉദാരമായിട്ട് വായ്പ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറച്ചും കൂടി ഷെയർ വിൽക്കാൻ തയ്യാറാവും, ഞങ്ങളുടെ മൂലധനം സ്വരൂപിക്കാൻ വേണ്ടി. ദേ ഈ പണി തന്നെ ആരംഭിക്കും. ഇത്തരത്തിൽ കൃത്രിമമായിട്ട് ഓഹരി വിലകൾ ഊതി വീർപ്പിച്ചത് കൊണ്ടാണ് ലോകത്തെ ആകെ വിസ്മയിപ്പിക്കുന്ന ഈ വളർച്ച അദാനിക്ക് ശരവേഗത്തിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യ സർക്കാരാണെങ്കിലോ വളരാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അദാനിയെ സഹായിക്കാനാണെന്നുള്ള ആക്ഷേപമൊക്കെ പറഞ്ഞത് ഇപ്പം ശരിയാണെന്ന് വരികയാണ്. ഉദാഹരണത്തിന്, ലോകത്തെ ഏറ്റവും കൽക്കരിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഈ ഇന്ത്യയിൽ കൽക്കരിക്ക് ക്ഷാമമായി. ക്ഷാമമായി കഴിഞ്ഞപ്പോൾ അദാനിക്ക് ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ മൈനുകളുണ്ട്. അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ മേടിക്കാൻ കരാറ് അദാനിയുമായിട്ട് വെക്കുകയാണ്. ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് തന്നെ അദാനിയെ സഹായിക്കാനാണെന്ന് അന്നേ ചിലർ ആക്ഷേപം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം എന്താ ഉണ്ടായിരിക്കണേ? ഇന്ത്യ സർക്കാരിൻ്റെ സഹായം മാത്രമല്ല, പല വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അദാനി കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഹിയ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഒന്നൊന്നായിട്ട് പറയുന്നുണ്ട്. സ്വന്തം പേരിലെ ബിനാമി കമ്പനി വഴി ഷെയർ വാങ്ങുന്നത് തന്നെ തെറ്റ്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. 2, അവരിതിൽ ഒരുപാട് തെളിവ് വെക്കുകയാണ്.
വിദേശത്ത് നിന്ന് ഇറക്കുമതിനൊക്കെ വലിയ തുക വീർപ്പിച്ചു വെക്കും ഇറക്കുമതി ചെലവ്. അത് പവർ എക്യുപ്മെൻസ് ആവാം, അല്ലെങ്കിൽ കൽക്കരി ആവാം, എന്തും ഇറക്കുമതി ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല നേരായ മാർഗത്തിലൂടെ വിദേശത്തേക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ കള്ളപ്പണം കൊടുത്തയക്കും. അങ്ങനെ വിദേശത്ത് കിട്ടുന്ന പണം അദാനിയുടെ ബിനാമി കമ്പനികൾ എന്ന് പറഞ്ഞല്ലോ, ആ കമ്പനികൾക്ക് കൊടുക്കും. അവരെന്നിട്ട് അദാനിക്ക് വായ്പ നൽകും, അല്ലെങ്കിൽ അദാനിക്ക് ഷെയർ വാങ്ങും. ഇതാണ് റൗണ്ടിങ് എന്ന് പറയുന്നത്.